നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗ്രീഷ് സാറാണ്. പ്ലസ് വണ്ണിൻ്റെ മാത്സിൻ്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞു. എളുപ്പമാണെങ്കിൽ എളുപ്പമാണെന്ന് പറയണം, അത് അധ്യാപകനായാലും കുട്ടികളായാലും അല്ലേ. ഈസിയാണെങ്കിൽ ഈസിയാണ്. ഇപ്പം പ്ലസ് ടുക്കാരുടെ ഫിസിക്സ് എളുപ്പമായിരുന്നു, പഠിപ്പിച്ചു തന്നെ വന്നു, മാത്സ് പഠിപ്പിച്ചു തന്നെ വന്നു, കെമിസ്ട്രി പഠിപ്പിച്ചു തന്നെ വന്നു. നിങ്ങൾക്ക് കമൻ്റ് ഇടാം. പ്ലസ് ടുക്കാർക്കും ഈ മൂന്ന് വിഷയങ്ങളും, പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ കഴിഞ്ഞു. ഇനി ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മൂന്ന് വിഷയങ്ങൾ എളുപ്പമായിരുന്നു. എന്നാൽ പ്ലസ് വൺകാർ തുടങ്ങിയതേ ഉള്ളൂ, കെമിസ്ട്രി അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. മാത്സ് ഒരു 90% പേരും അല്ലെങ്കിൽ 100% പേരും പെർഫെക്റ്റ് ഗംഭീരമായി നമുക്ക് എഴുതാൻ പറ്റി എന്ന് പറയുന്ന ആരും തന്നെ കാണത്തില്ല. ഉണ്ടെങ്കിൽ 1% പേരെ കാണത്തുള്ളൂ. ഇത് സത്യമാണ്. ഇതിനെ നമ്മൾ സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും. കാരണം ഇത് കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു നന്നായിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വന്നു, ഒരുപാട് ഈ പറഞ്ഞ മെസ്സേജ് വന്നു. കുറേ മെസ്സേജുകൾ വായിച്ചാണ്, കോളുകൾ എടുക്കാൻ പറ്റില്ല, കുറേ മെസ്സേജുകൾ വായിച്ചാണ് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു റീസണിലേക്ക് എത്തിയത്. കാരണം നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ബുദ്ധിമുട്ടിച്ചു. അത് എല്ലാത്തരം ക്വസ്റ്റ്യൻസും ഒരു സ്ഥിരം പാറ്റേൺ അല്ലാതെ കുട്ടികളെ നന്നായിട്ട് വലച്ചു. ഇത് വളരെ ദോഷകരമായ ഒരു കാര്യം. ആർക്ക് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്? കുട്ടികൾക്ക് പഠിക്കാൻ. കുട്ടികൾക്ക് മാർക്ക് മേടിക്കണം എന്നുള്ള, ഇപ്പം എല്ലാം എളുപ്പമായിരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്ലസ് വൺ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അടുത്ത വട്ടം അവർക്ക് സെപ്റ്റംബർ ഒക്ടോബറിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ ഇല്ല. അല്ലെങ്കിൽ ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുക ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ പ്ലസ് വൺ പ്ലസ് ടുയുടെ മാർക്ക് കൂട്ടുമ്പോഴാണ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നത്. ഇനി ഫിസിക്സിൻ്റെ പരീക്ഷ 8 ദിവസം ഉണ്ട്. പ്ലസ് വൺകാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, 8 ദിവസം ഗംഭീരമായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള സബ്ജക്റ്റിലേക്കാണ് നിങ്ങൾ ഫിസിക്സിലോട്ട് പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം, പക്ഷേ നിങ്ങളത് കാര്യമായിട്ട് എടുക്കുക. അതായത് പ്ലസ് വൺ മാത്സിൻ്റെ വളരെ സിമ്പിളായി പറഞ്ഞ ഒരു നിരാശപ്പെടുത്തുന്ന പരീക്ഷ തന്നെയാണ്. കാരണം എല്ലാവരും നല്ല വൃത്തിയായിട്ട് എഴുതുമ്പോഴാണല്ലോ അത് നല്ല പരീക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി കുറച്ച് പേര് എഴുതിയില്ല അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളും ആവറേജായിട്ടുള്ള കുട്ടികൾക്കും എല്ലാം വളരെ മോശമായിരുന്നു. നിങ്ങൾക്ക് കമൻസ് ഇടാം, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. ഇത് അത് ഇതിൻ്റെ ഏറ്റവും ഒഫീഷ്യലായിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് അതിനനുസരിച്ചുള്ള മുൻഗണന നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരണം. ഒന്നുകിൽ വാലുവേഷൻ ലിബറലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെൻറ്റ്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നുകൂടെ എഴുതാനുള്ള അവസരം നൽകുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്ലസ് വൺ കുട്ടികൾക്ക് നിരാശയായിരിക്കും. കാരണം അവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. ഈ പറഞ്ഞ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്ത സ്ഥിതിക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടതായിരുന്നു എന്നാണൊരു അധ്യായം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. അന്നേരം ഉറപ്പായിട്ടും ഞാൻ ബാക്കിയുള്ള വീഡിയോസൊന്നും, ബാക്കിയുള്ള എല്ലാവരും ഗംഭീരമായി എന്ന് പറയുന്ന വീഡിയോസൊന്നും അദ്ദേഹം പറയുന്ന വീഡിയോസ് ഞാൻ കേട്ടില്ല. ഞാൻ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇതാണ്, അത് എനിക്ക് കറക്റ്റാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അന്നേരം പ്ലസ് വൺമാർക്ക് ഐക്യദാർഢ്യം മാഷ് പ്രകടിപ്പിക്കുന്നു. ഉറപ്പായിട്ടും നമുക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം. ഇനി അങ്ങോട്ട് ഫിസിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് പഠിക്കണം. അതിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കും. ഫുള്ള് ഈ സിമ്പിൾ നോട്ട്സും ഇത് പക്കാ പഠിച്ചാൽ, അത് പക്കാ പഠിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇറങ്ങുന്ന സീനിയേഴ്സ് ഉൾപ്പെടെ ഞങ്ങളുടെ 5-6 വർഷം മുതലുള്ള സീനിയേഴ്സ് വരെ പറയും അതിന് മാക്സ് 100% കാര്യം, ഒറ്റ മാർക്ക് പോകത്തില്ല, ഫോളോ ഓൺ. കാരണം പ്ലസ് വൺ മാത്സ് ഒരു മറ്റേ അടുത്ത ചോദ്യമായി പോയി എന്ന് പറയുന്നത് മോശമായിപ്പോയി, അത് ശരിയായില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് മാത്രമാണ് ഈ വീഡിയോ. മാക്സിമം നമുക്ക് പല രീതിയിൽ നോക്കാം. അപ്ഡേഷൻ എല്ലാം നിങ്ങൾക്ക് പ്ലസ് വൺകാർക്കും കൃത്യമായിട്ട് കിട്ടും. അന്നേരം ഫിസിക്സിൻ്റെ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. സ്റ്റഡി ചലഞ്ച്, ബാക്കിയുള്ള വീഡിയോസും, എണ്ണം പറഞ്ഞ വീഡിയോസ്, ഇന്നേ അവർ പഠിക്കാത്തവർക്ക് പോലും ഫിസിക്സ് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം. മാത്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാം, ഉറപ്പാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അതിൽ തീരുമാനമാകും. നിങ്ങളുടെ വിലയേറിയ കമൻസും മാക്സിമം ഷെയർ ചെയ്യുക, വിലയേറിയ കമൻസ് ഇടുക. ഇത് ഒഫീഷ്യൽസ് എന്തായാലും കാണും ഈ വീഡിയോ, ഉറപ്പാണ്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, നെവർ ഓർ ഗിവ് അപ്പ്.